ലോക ചെസ് ഒളിമ്പ്യാഡിന്റെ ഒന്നാം റൗണ്ട് മത്സരങ്ങൾ ഇന്ന് തുടങ്ങും. തമിഴ്നാട് മഹാബലിപുരത്തെ പുഞ്ചേരിയിലെ നാല് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് ടീമുകളുമായി ഇന്ത്യയും ഇന്ന് കരുനീക്കം തുടങ്ങുകയാണ്. വൈകിട്ട് 3 മണി മുതലാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നുണ്ട്. മനേഷ്, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിവസം, ഒരു ഒരു മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതായാലും ഇന്ത്യയിൽ നിന്ന് 3 ടീമുകൾ കരുക്കൾ നീക്കുന്ന ഒരവസ്ഥ. അതുമാത്രമല്ല, ഈ ചെന്നൈയിൽ വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ മുതൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ത്യ ഏത് രീതിയിലായിരിക്കും കരുക്കൾ നീക്കുക എന്നുള്ളത് തന്നെ അല്ലേ? എന്തെല്ലാമാണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഉത്സവ തിമിർപ്പിലാണ് ജനങ്ങളല്ലേ? സ്മിത, പ്രവിത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെന്നൈ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈയൊരു വലിയൊരു ഒളിമ്പ്യാഡിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ കരുനീക്കം ആരംഭിക്കുന്നതിന് വേണ്ടി. ഇനി മണിക്കൂറുകൾ മാത്രം, അതായത് 3 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്നിപ്പോൾ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. പൂഞ്ചേരിയിൽ, മഹാബലിപുരത്തെ പൂഞ്ചേരിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അവിടെ വിശാലമായ വേദി തന്നെ ഇതിനായി ഒരുക്കിയിരിക്കുന്നു. 4 വേദികളുണ്ട് അവിടെയാണ് മത്സരങ്ങൾ നടക്കുക. നേരത്തെ തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചിരുന്നു. അത് ഇന്നലെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. 18 മാസത്തോളം എടുക്കേണ്ട ഒരുക്കങ്ങളാണ് വളരെ വേഗത്തിൽ, മാർച്ചിലാണ് അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിക്കുന്നത്, വളരെ വേഗത്തിൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും മണിക്കൂറുകൾ, അതായത് 3 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും ഇനി അങ്ങോട്ട് 10ാം തീയതി 9ാം തീയതി വരെ 3 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. അതായത് ഒരു ടീമിലെ 4 കളിക്കാർ എതിർ ടീമിലെ 4 കളിക്കാരോട് കളിക്കുക, അതാണ് ഈ ഒരു മത്സരത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. വിജയത്തിൽ, അത് ഒരു ഒരു വിജയിക്കുകയാണെങ്കിൽ 1 പോയിന്റ്, സമനിലയാണെങ്കിൽ 0.5 പോയിന്റ്. അങ്ങനെ 11 റൗണ്ട് മത്സരങ്ങളാണ് ഉണ്ടാവുക. ഈ 11 റൗണ്ട് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്നത് ആർക്കാണോ അവരാണ് ലോക ചാമ്പ്യന്മാരായി പ്രഖ്യാപിക്കപ്പെടുക. എന്തായാലും ഇന്ത്യയുടെ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 3 ടീമുകൾ ഇത്തവണ, ആതിഥേയ രാജ്യം എന്ന നിലയിൽ 3 ടീമുകൾ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യതകൾ ഇന്ത്യക്ക് കൽപ്പിക്കുന്നുമുണ്ട്. സ്മിത, പ്രവിത, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ചെസ് ഒളിമ്പ്യാഡിന് ചെന്നൈയിൽ തുടക്കമായി. ഇന്ന് ഇന്ത്യ കരുക്കൾ നീക്കും. ഈ നമ്മുടെ എല്ലാ കാലവും ചെസ്സിൽ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നയാളാണ് വിശ്വനാഥൻ ആനന്ദ്. അദ്ദേഹത്തിന്റെ തട്ടകം കൂടിയാണ് തമിഴ്നാട് എന്നുള്ള പ്രത്യേകതയുണ്ടല്ലേ?